ഓഡിയൻസിനെ കാണിക്കുമ്പോൾ അടുത്ത വണ്ടി ഏതാണ്? മാരുതി, മാരുതിയുടെ തന്നെ അടുത്തത് മാരുതി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് വി എക്സ് ആണ്. ഇത് 2018 മോഡൽ വണ്ടിയാണ് വരുന്നത്. സിംഗിൾ ആർസി ആണ്. ബാക്കി പാർട്സ് എല്ലാം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ വണ്ടിയാണ് നമുക്കിതിൽ വരുന്നത്. ബാക്കി ടയറിൻ്റെ കണ്ടീഷൻ? ടയർ ഏകദേശം ഒരു 25% ടയർ കണ്ടീഷൻ കുറച്ച് കുറവുണ്ട് വരുന്നത്. ആക്സിഡന്റ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ അങ്ങനെ. സർവീസ് ഹിസ്റ്ററി എങ്ങനെയാണ്? ഹിസ്റ്ററി കാര്യങ്ങളും പക്ക 36,000 കിലോമീറ്റർ വരെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി തന്നെയാണ് നമുക്കിതിൽ വരുന്നത്. പ്രൈസ് റേഞ്ച്? പ്രൈസ് റേഞ്ച് നമുക്ക് വരുന്നത് 610,000 രൂപയാണ് നമുക്കിതിൽ വരുന്നത്. ഡൗൺ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 100,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് ആദ്യം ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എങ്ങനെ? നെഗോഷ്യബിൾ ആണോ? കസ്റ്റമറോട് സംസാരിച്ചാൽ നെഗോഷ്യബിൾ ആണ്. നമ്മളിവിടെയുള്ള എല്ലാ വണ്ടിക്കും നമ്മൾ നെഗോഷ്യബിൾ ആണ്. സംസാരിച്ചാൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ. അടുത്ത വണ്ടി വന്നിട്ട് നമുക്ക് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് VDI ഡീസൽ വണ്ടിയാണ് വരുന്നത്. 2012 മോഡൽ വണ്ടിയാണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആർസി ആണ് ഇതിൽ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. VDI പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. ടയറിന്റെ കണ്ടീഷൻ ഒക്കെ? ടയർ കണ്ടീഷൻ ഏകദേശം ഒരു 40%, 40% ടയർ കണ്ടീഷൻ. സർവീസ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും. ഹിസ്റ്ററി ഉള്ള വണ്ടി ഉണ്ടാവും, ഇല്ലാത്ത വണ്ടി ഉണ്ടാവും. അപ്പൊ എല്ലാം നമ്മളത് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടേ കൊടുക്കുന്നുണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. റീപെയിന്റ് ഉണ്ട് കേട്ടോ. റീപെയിന്റ് ഉണ്ട്. ഫ്രണ്ട് ബമ്പറിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ചെറുതായിട്ട് ഒരു റീപെയിന്റ് വന്നിട്ടുണ്ട്. ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള വണ്ടിയൊന്നും നമ്മൾ ഇങ്ങോട്ട്. വാറണ്ടി ഇല്ല. ഇത് ട്രുവാലു സർട്ടിഫൈഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും വണ്ടി എടുത്തിട്ടുണ്ടാവുക. പ്രൈസ് റേറ്റ് 380,000 രൂപ വരുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. സംസാരിച്ച എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ലോണും ഉണ്ട്. ലോണ് നമുക്കിതിൽ കുറച്ച് ഫണ്ടിങ് കുറച്ച് കുറവായിരിക്കും കിട്ടുക. ഒരു ഏകദേശം ഒരു 2.5-2.30 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് ഫണ്ടിങ് കിട്ടും. മോഡൽ കുറഞ്ഞു. ആ ഡൗൺ പേയ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള എമൗണ്ട് നമുക്ക് ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് റിഡ്സ് ആണ്. മാരുതിയുടെ റിഡ്സ് ആണ്. നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. സെഡക്സൈ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. 37,000 കിലോമീറ്റർ നമുക്ക് ഓടിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഉണ്ട് സാർ. ഇത് ഫുൾ കണ്ടീഷനാണ്. പുത്തൻ ടയർ തന്നെയാണ് നമുക്ക് ഇതിൽ 4 വരുന്നത്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ആർസി ആണ് കാണിക്കുന്നത്. ഏകദേശം 420,000 രൂപയാണ് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. ലോൺ എമൗണ്ട് വരുമ്പോ എത്ര? ലോൺ എമൗണ്ട് നമുക്കിതിൽ റിച്ച് സ്റ്റോപ്പ് ചെയ്ത മോഡലായതുകൊണ്ട് പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും നമുക്ക് ഫണ്ടിങ് വരിക. ഒരു ഏകദേശം ഇനീഷ്യൽ പേയ്മെന്റ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒരു 150,000 രൂപയ്ക്ക് ആദ്യം ചിലപ്പോൾ ഇനീഷ്യൽ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. അടുത്ത വണ്ടി നമ്മളെ കുറച്ച് പ്രീമിയം വണ്ടിയാണ്. അതായത് മാരുതി ബലേനോ. മോഡൽ 2017 മോഡൽ ഡെൽറ്റയാണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇത് ആർസി ഓണർഷിപ്പ് സിംഗിൾ ആർസി ആണ് സാർ വരുന്നത്. 20,000 കിലോമീറ്റർ ആണ് ഇത് ഓടിയിരിക്കുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ടയർ കണ്ടീഷനും ഉണ്ട്. ഏകദേശം ഫസ്റ്റ് ടയർ ആണ് വണ്ടി എടുത്ത സമയത്തുള്ള ഫസ്റ്റ് ടയർ തന്നെയാണ് വരുന്നത്. 20,000 കിലോമീറ്ററിൽ വണ്ടി ഓടിയിട്ടുള്ളൂ. പ്രൈസ് റേഞ്ച് ഇത് ഏകദേശം റേറ്റ് വരുന്നത് 640,000-640,000 രൂപയാണ് നമുക്ക് റേഞ്ച് വരുന്നത്. ഡൗൺ പേയ്മെന്റ് നമുക്ക് മാക്സിമം ഒരു 1,00,000 ഒക്കെ നമുക്ക് ആദ്യം ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇറക്കാവുന്നതാണ്. അടുത്ത കാർ വരുന്നത് മാരുതി ഓൾട്ടോ ആണ് വരുന്നത്.
മോഡൽ ആണ് നമുക്ക് ഇത് വി എക്സ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ടയർ കണ്ടീഷൻ ഇത് പുതിയ ടയറാണ്, ഇതിൽ നാല് ടയറും നമ്മൾ ഇട്ടിരിക്കുന്നത്. ആർ സി സിംഗിൾ ആർ സി ആണ് വരുന്നത്. ഓക്കെ, പ്രൈസ് റേഞ്ച്? പ്രൈസ് റേഞ്ച് ഏകദേശം 255,000 രൂപയാണ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു 13 റേഞ്ചുള്ള വണ്ടിക്ക് ഇത്ര റേറ്റ് വരാൻ ഉണ്ടായിരുന്നു? കാരണം ഇത് നമുക്ക് കസ്റ്റമറ് ഒന്നാമത് വണ്ടി ഉപയോഗിച്ചിരിക്കുന്ന രീതി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ മനസ്സിലാവും. ആദ്യം നമുക്ക് കണ്ടത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫീലാണ്. അതായത് ഓരോ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഇതിലൊരു 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, പക്ഷേ വണ്ടി കാണുന്ന സമയത്ത് 70,000 കിലോമീറ്റർ ഓടിയത് നമുക്ക് അറിയില്ലായിരുന്നില്ല. അപ്പോൾ ലോൺ ഡൗൺ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ? ഡൗൺ പേയ്മെൻ്റ് നമുക്ക് ഏകദേശം ഒരു 60,000 രൂപ 70,000 രൂപയൊക്കെ നമ്മൾ ആദ്യം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാവുന്ന. ഇല്ല, റീപ്ലേസ്മെൻ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല. ഇനി കാണാൻ പോകുന്നത് അടുത്തത് 2015 മോഡല് ഓൾട്ടോ 800 ആണ്. അപ്പോൾ സിംഗിൾ ആണ്, ഇത് സിംഗിൾ ആർ സി വണ്ടിയാണ്. ഏകദേശം കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്ന ഒരു 41,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 265,000 രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ബാക്കി ടയറും ബാക്കി കണ്ടീഷൻ എല്ലാം ഓക്കെ? ടയർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്, 10 ആണ്. ഫുൾ ഓപ്ഷൻ അല്ല, ഇത് LX ആണ്. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് 265,000 രൂപയാണ് വരുന്നത്. സർവീസ് ചെറിയ കാര്യങ്ങളെല്ലാം ഇതും ഓക്കെ ആണ്. അടുത്തത് വരുന്നത് നമുക്ക് 2015 മോഡൽ ഓൾട്ടോ 800 ആണ് വരുന്നത്. ഇതില് സെക്കൻഡ് ആർ സി ആണ് വരുന്നത്. 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ് ഇത്. LXI ബേസ് മോഡലാണ്. ടയർ കണ്ടീഷനും കാര്യങ്ങളും? ടയർ കണ്ടീഷൻ ഒരു ഹാഫ് കണ്ടീഷൻ ടയറാണ് നമുക്ക് ഇതിൽ 4 ടയറും വരുന്നത്. പിന്നെ സർവീസ് ഒക്കെ ഹിസ്റ്ററി കാര്യങ്ങളും ഇതും പക്കാണ്. ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇതൊന്നും. പ്രൈസ് റേഞ്ച് എങ്ങനെയായിട്ട്? ഇതില് പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം ഒരു 250,000 രൂപയാണ് വരുന്നത്. ഇതിന്റെ ലോണോ ഡൗൺ പേയ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ഇതിലും അതേപോലെ തന്നെ ഏകദേശം ഒരു 90,000 രൂപ ഇല്ലെങ്കിൽ മാക്സിമം 70-90 ഉള്ളിൽ നമുക്ക് ആദ്യം ഇനീഷ്യൽ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. അടുത്തതായി കാണാൻ പോകുന്നത് നമ്മുടെ മാരുതി എക്സ്എഫ്ഒ 1 മോഡലാണ്. 2019 മോഡലാണ് വരുന്നത്. ഇത് സിംഗിൾ ആർ സി ആണ്. ടയർ കണ്ടീഷൻ ഏകദേശം നമുക്കൊരു 30% ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണോ ഇത്? ഇത് ഫുൾ ഓപ്ഷൻ ആണ്, അതായത് മാനുവലി ഫുൾ ഓപ്ഷൻ. VX റീപ്ലേസ്മെന്റ് ആക്സിഡന്റ്? ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല. 43,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ട്. റേറ്റ് എങ്ങനെയാ? പ്രൈസ് റേറ്റ് 450,000 രൂപയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഡൗൺ പേയ്മെന്റ് സാർ ഇതിൽ നമുക്കൊരു 90,000 രൂപ മാക്സിമം, ഒരു മാക്സിമം 90,000 രൂപയൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. ഇതാണ് ദിനേശ് ചേട്ടൻ, പുള്ളി ഇവിടുത്തെ ടീം ലീഡറാണ്. നമസ്കാരം. അപ്പോൾ ദിനേശ് ചേട്ടാ, ഈ വീഡിയോ കണ്ടുവരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചേട്ടൻ നല്ല ഓഫറും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ KL9 AMIGOS നന്ദിയുണ്ട്. ആക്ച്വലി നിങ്ങൾ ട്രൂ വാല്യൂ നമ്മുടെ പ്രൊമോഷൻ വന്നതിന് വളരെ താങ്ക്സ്. KL9 AMIGOS ത്രൂ സബ്സ്ക്രൈബേഴ്സ് ത്രൂ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അപ് ടു January 15 വരെ എടുക്കുന്ന എല്ലാ ബുക്കിങ്ങിനും ട്രൂ വാല്യൂ പർച്ചേസിന് നമ്മൾ 3,000+ വർത്ത് വരുന്ന മാരുതി MGA അക്സസറീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ ധനേഷ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. മൂപ്പരിൻ്റെ അണ്ടറിലാണ് നമ്മളെല്ലാം നമ്മൾ ചെയ്തു വരുന്നത്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഗൈസ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച കാർസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്ത് അറിയാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് വീഡിയോ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും ബൈ.